ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മുടെ ചട്ടിക്കലം ഫാമിലിയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ എൻ്റെ പേര് രന്യാളാണ്. അപ്പോൾ നമ്മൾ മോർണിംഗിൽ ഹെയർ കെയർ ചാലഞ്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഇന്ന് ഈവനിങ്ങിലുള്ള സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലൊക്കെ കളിക്കുന്നതിന് മുൻപേ ആയിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്ക് FB അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം ഉണ്ട്, അതുപോലെയുള്ളത് ട്രെൽ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. അതിൽ ഞാൻ ചെയ്യുന്നത് സ്കിൻ കെയറും അതുപോലെ തന്നെ ഹെയർ കെയർ റിലേറ്റഡ് വീഡിയോസ് തന്നെയാണ്. കുറച്ച് റിവ്യൂ കാര്യങ്ങൾ ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിടാം ട്രെൽ ചാനലിൻ്റെ. അതിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ടിട്ട് എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ട്രെൽ എന്ന് പറഞ്ഞ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൽ രന്യ സുമേഷ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നതാണ് കേട്ടോ. അതാണ് എൻ്റെ പ്രൊഫൈലിൻ്റെ പേര്. തീർച്ചയായിട്ടും ഈ യൂട്യൂബിൽ നിങ്ങൾ തരുന്ന സപ്പോർട്ട് എനിക്ക് അവിടെയും തരുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മുടിയിൽ ഭയങ്കരമായിട്ട് കുരുക്ക് വീഴുന്നു എന്നുള്ളൊരു പ്രോബ്ലം ഫേസ് ചെയ്യുന്ന ആൾക്കാർക്കുള്ള സൊല്യൂഷൻ ആണ്. മുടിയിൽ കുരുക്ക് വീഴുന്നത് എന്താണെന്ന് വെച്ചാൽ മുടി ഭയങ്കര റഫായിട്ടുള്ളത് കൊണ്ടാണ് മുടിയിൽ ഒത്തിരി കുരുക്കുകൾ വീഴുന്നത്. അപ്പോൾ മുടി നല്ല രീതിയിൽ കെട്ടിവെക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. മാക്സിമം പിന്നി ഇട്ടിട്ടൊക്കെ രാത്രി ഉറങ്ങാൻ പറ്റുമെങ്കിൽ വളരെ നല്ലതാണ്. നിങ്ങൾക്ക് ഈ കുരുക്ക് വീഴുന്നത് ഏറെക്കുറെയും കുറഞ്ഞ് കിട്ടാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് തൈരും അതുപോലെ തന്നെ ഒരു വിറ്റാമിൻ ഇ ടാബ്ലറ്റും പിന്നെ നിങ്ങൾക്ക് ആൽമണ്ട് ഓയിലോ അല്ലെങ്കിൽ ഒലീവ് ഓയിലോ. ഇത് ഞാൻ മുൻപ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളൊരു കാര്യമാണ്. മുടി നല്ല സ്മൂത്തായിട്ടിരിക്കും. നിങ്ങൾക്ക് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുന്നില്ല എങ്കിൽ സാരമില്ല, മുടിയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യുക, എൻഡ് വരേക്കും അപ്ലൈ ചെയ്യുക. മുടി നല്ല സ്മൂത്തായിരിക്കും. ഇനി ആൽമണ്ട് ഓയിൽ അവൈലബിൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് കാസ്റ്റർ ഓയിൽ ഉപയോഗിക്കാം, ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒലീവ് ഓയിൽ ഉപയോഗിക്കാം. ഇതൊക്കെ തിക്കായിട്ടുള്ള ഓയിലായതുകൊണ്ട് ഇത് നമ്മുടെ മുടിയിൽ നിന്നും അത്ര പെട്ടെന്നൊന്നും പോവില്ല. പിന്നെ കാണാൻ ഭയങ്കര വോളിയമായിട്ടൊന്നും ഉണ്ടാവില്ല, പക്ഷേ മുടി നല്ല സ്മൂത്തായിട്ട് നമുക്ക് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഫീൽ ചെയ്യും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത് ബനാന മാസ്ക് ആണ്. ഇനി ഒന്നുമില്ലെങ്കിൽ ഒരു ബനാനയിൽ നിങ്ങൾക്ക് ഇത്തിരി ഓയിലും ചേർത്ത് അടിച്ചെടുത്തിട്ട് മുടിയിൽ നന്നായിട്ട് അരിച്ചിട്ട് അപ്ലൈ ചെയ്യുക കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ചെറിയ തരിതരി പോലെ ഉണ്ടാവും, അത് കാണാനായിട്ടൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു രീതിയിലാക്കിയിട്ട് കഴുകുക. ഇതൊന്നും കഴുകിക്കളയുമ്പോൾ നിങ്ങൾ ഇതോടൊപ്പം ഷാമ്പു യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഷാമ്പു ഇതോടൊപ്പം യൂസ് ചെയ്താലും നിങ്ങൾ ഈ ഇടുന്ന മാസ്കിൻ്റെ ആ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല, കാരണം ആ ഒരു ഓയിൽ കളയുമല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യില്ല. അപ്പോൾ ഷാമ്പു ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷാമ്പു യൂസ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു കണ്ടീഷണറും കൂടെ യൂസ് ചെയ്യുക, അല്ലാതെ ഷാമ്പു മാത്രമായിട്ട് യൂസ് ചെയ്യാതിരിക്കുക. അപ്പോൾ നമ്മളുടെ മുടിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് നമുക്ക് പോവാൻ അത്രയും മെയിൻറ്റെയിൻ ചെയ്ത് കിട്ടില്ല. അതായത് ഓയിലിൻ്റെ കണ്ടന്റ് പോകുമല്ലോ. കണ്ടീഷണറും കൂടെ നിങ്ങൾ കൂടെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു കാര്യം നാച്ചുറലായിട്ട് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഓയിൽ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കുക. ചില കാച്ചെണ്ണകൾ മാത്രം, അതായത് ഞാൻ ഈ ഒരു എന്താ പറയുക, നമ്മളുടെ ഒരു കറിവേപ്പിലിട്ട് കാച്ചിട്ടുള്ള എണ്ണ ഒരുപാട് വർഷം യൂസ് ചെയ്ത ഒരാളാണ്. മുടി നല്ല കറുപ്പ് നിറം കിട്ടും, പക്ഷേ എൻ്റെ മുടി ഭയങ്കര റഫായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. മുടിയുടെ റഫ്നെസ് കുറയ്ക്കാൻ, എൻ്റെ മുടി എന്തായാലും റഫ്നെസ് വന്നുകൊണ്ടേ ഇരിക്കുന്ന ഒരു ഹെയറാണ്, കാരണം ചുരുണ്ട മുടിയാണ്, പെട്ടെന്ന് റഫ്നെസ് വരും. അപ്പം അത്തരം സമയത്ത് ഭയങ്കരമായിട്ട് റഫായി പോകുന്നു എന്ന് തോന്നുമ്പോൾ ഞാൻ ചെയ്യുന്നൊരു ടിപ്പാണിത്. കാരണം എനിക്ക് ഡെയിലി ചെയ്യാൻ പറ്റില്ല, കാരണം ഞാൻ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എക്സ്പെരിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഡെയിലി ഇപ്പം കേടിൻ്റെ അത് ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ പറ്റില്ല. പിന്നെ കേടിൻ്റെ മാസ്ക് നമ്മൾ ഡെയിലി ചെയ്യാനും പാടില്ല. പുളിയില്ലാത്ത തൈര് വേണം നിങ്ങൾ എടുക്കാനായിട്ടും. അത് നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു 3 ദിവസമൊക്കെ ഇടപെട്ടിട്ട് നമുക്ക് ചെയ്യുന്നതിന് കുഴപ്പമില്ല കേട്ടോ. അതായത് ആഴ്ചയിൽ മാക്സിമം വന്നാൽ ഒരു 2 തവണ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അതിൽ കൂടുതലൊന്നും വേണ്ട. അപ്പോൾ തന്നെ അത്യാവശ്യം നിങ്ങളുടെ മുടി നല്ല സ്മൂത്തായിട്ടുണ്ടാവും. മുടി സ്മൂത്തായിട്ടിരിക്കാൻ നമുക്ക് യൂസ് ചെയ്യാൻ എനിക്ക് ചെയ്തതിൽ ഏറ്റവും എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ള 2 മാസ്ക്, ഒന്ന് ബനാനയും അതുപോലെ തന്നെ ഒന്ന് ഈ പറഞ്ഞ പോലെ കേടാണ്. കേട് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, പുളിയില്ലാത്തത് എടുക്കണം. നമ്മുടെ മുടിയിൽ ഒത്തിരി പുളിയുള്ള സാധനങ്ങൾ വരുമ്പോഴാണ് മുടിക്ക് നര വരാനുള്ള ചാൻസസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ പുളിയില്ലാത്ത തൈരെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ ഒരുപാട് തവണ ട്രൈ ചെയ്തതാണ്, അതുകൊണ്ട് പേടിക്കുമൊന്നും വേണ്ട. പിന്നെയുള്ളത് പുളിയില്ലാന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. ആ ഒരു കാര്യം കൂടെ നോക്കണം. ഭയങ്കര പുളിയുള്ള തൈരെടുത്ത് തേച്ച് കഴിഞ്ഞിട്ട് ഒരുപാട് കാലം നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നര വരാനുള്ള ചാൻസസ് ഉണ്ട്, അതുകൊണ്ട് കുറയ്ക്കുക. അതുപോലെ ചെറുനാരങ്ങയുടെ ഉപയോഗവും നമ്മൾ അമിതമായിട്ട് മുടിയിൽ ഉപയോഗിക്കാതിരിക്കുക കേട്ടോ. നമുക്ക് ഡാൻഡ്രഫ് കളയാനായിട്ടൊക്കെ ഒരുപാട് ഉപയോഗിക്കുമ്പോൾ നമ്മളുടെ മുടിയുടെ കളർ പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതും മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് പോവാം. അപ്പോൾ ഈ ഒരു 2 ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ റിസൾട്ട് താഴെ കമൻ്റായിട്ട് അറിയിക്കുക. ഇനിയും ഇത്തരത്തിലുള്ള നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് എൻ്റെ ചാനലിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ പറഞ്ഞ പോലെ ട്രെല്ല് ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.